ഹായ്. അപ്പൊ ഞാൻ എന്നത്തെയും പോലെ ഇന്നത്തെ ഇന്ന് ഞാൻ രാവിലത്തെ ജോലികളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇന്ന് ഞാൻ റേഷൻ അരിയോട് മന്തിയും ബീഫ് കറിയാണ് ഉദ്ദേശിക്കുന്നത്. ബീഫ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്, കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ. കിട്ടിയാൽ എന്തായാലും വെക്കാം, എന്തായാലും ചിക്കൻ ക്യൂബ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ മന്തി വെക്കാം. അപ്പൊ റേഷനോട് മന്തി ആവുമ്പോ അത്ര കുഴപ്പമുണ്ടാവില്ല. ചിക്കൻ ക്യൂബ് ഇടുമ്പോ നമുക്ക് ആ ടേസ്റ്റ് വ്യത്യാസം അത്രയ്ക്കും അറിയില്ല, എന്നാലും വ്യത്യാസമൊക്കെ ഉണ്ടാവും, അത്ര കുഴപ്പമുണ്ടാവില്ല. അതുപോലെ ലെമൺ റൈസും വലിയ കുഴപ്പമില്ല. നമ്മുടെ എത്ര അതിൽ സാധനങ്ങൾ ആഡ് ചെയ്യണോ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ആണ് സാധാരണ റേഷനാക്കി കിട്ടുക കേട്ടോ. അപ്പൊ എന്തായാലും മന്തി ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കൂട്ടുകാരോട് പറയാം. ലെമൺ റൈസ് സൂപ്പർ കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് അറിയയില്ല റേഷനരിയാണെന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല, അത്രയ്ക്ക് അധികം ഫീൽ ചെയ്യില്ല. പിന്നെ ഇന്ന് ഞാൻ രാവിലത്തെ ഒന്നും കാണിച്ചില്ല കേട്ടോ, ആ ചായ വെക്കണതും അങ്ങനെയൊന്നും കാണിച്ചില്ല. സത്യം അതായത് 8 മണി എഴുന്നേറ്റപ്പോ എഴുന്നേറ്റൊക്കെ കണ്ണോർമ്മൊക്കെ കിടന്നു, പക്ഷെ എനിക്ക് പോലെ ഒരു മടിയായിട്ടാണ് അങ്ങനെ കിടന്നു. നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിടന്ന് ചെയ്ത് 8 മണിയായിട്ട് എഴുന്നേറ്റ് പോകുന്നുള്ളൂ. പിന്നെ ഇഡലിയാണ് ഉണ്ടാക്കിയത്, ഇഡലിയും നമ്മുടെ തേങ്ങ ചട്നിയും തക്കാളി ചട്നിയും. തക്കാളി ചട്നി ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഷിജിന എന്ന് പറഞ്ഞ കുട്ടിയെ തോന്നുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കാണിക്കാനായിട്ട്. ഞാൻ കാണിക്കുന്ന രീതിയാണ് കേട്ടോ, ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അതാണോ ശരിക്കുള്ള റെസിപ്പി എന്ന് എനിക്കറിയില്ല. നമ്മള് യൂട്യൂബിലൊക്കെ നോക്കിയാൽ പലരും പല രീതിയിലാണ് ചെയ്യണത്. അപ്പൊ എനിക്ക് ഓഫീസിലൊരു ചേച്ചി പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പൊ അതിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ ആഡ് ചെയ്യണവർക്ക് ചെയ്യട്ടോ, ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടില്ല, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ആഡ് ചെയ്യുമ്പോൾ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. സിമ്പിൾ രീതിയിൽ ചെയ്യുമ്പോഴാണ് തക്കാളി ചട്നിക്ക് ഏറ്റവും ടേസ്റ്റ് എന്നാ എനിക്ക് തോന്നാറ് കേട്ടാ. അപ്പൊ കൂട്ടുകാർ പരീക്ഷിച്ച് നോക്കിയോളോ, എന്തായാലും തക്കാളി ചട്നി ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഉണ്ടാക്കി നോക്കിയോളാം എന്റെ രീതിയിൽ, എന്നിട്ട് ഉണ്ടാക്കി നോക്കിട്ട് പറഞ്ഞോളാം, ഷിജിനെ പറഞ്ഞോളോ കേട്ടാ. എന്തായാലും വീഡിയോ എന്നാ കുട്ടി കാണുന്നുണ്ട്, ചില ദിവസം കമന്റ് ഉണ്ട്, ചില ദിവസം കമന്റ് ഇടില്ല, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പികൾ തുടങ്ങാം. അപ്പൊ എന്തായാലും ഞാൻ അരി ആദ്യം വെള്ളത്തിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഞാൻ ക്ലീൻ ചെയ്യാണ് കേട്ടാ. അപ്പൊ അതൊന്ന് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ചേട്ടൻ എന്തായാലും എത്തും. അപ്പൊ നമുക്ക് ഇനി വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തക്കാളി ചട്നി ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അപ്പം ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടി വെക്കുക, കുറച്ച് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, ഓയിൽ ആയാലും കുഴപ്പമില്ല കേട്ടോ. വറ്റൽമുളക് ഒന്നില്ലെങ്കിൽ വറ്റൽമുളക് അല്ലെങ്കിൽ പിരിയമുളക് ഇടുക, ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ചിടുക. അപ്പോൾ ഒരു സവോളയും 3 തക്കാളി, ചെറിയ തക്കാളിയായിരുന്നു 3 തക്കാളിയാണ്. തക്കാളിയാണ് കൂടുതൽ വേണ്ടത്, സവോള കുറവാണ് കേട്ടോ വേണ്ടത്. അപ്പം ഞാൻ എന്നൊരു പിരിയമുളക് പൊടി ഇല്ലാത്തത് കൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തു. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കണം, കരിയരുത്. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടത് ചൂടാറുന്നവരെ, ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അടിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ മേലേക്ക് തെറിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരവ് കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല, ഇനി ഒരു ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പാകത്തിന് നമ്മൾ അരച്ചെടുക്കുക. അതായത് സൂപ്പർ ചട്നിയായി, നിമിഷനേരം കൊണ്ടാണ് ഈ ചട്നി തയ്യാറാവണത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചട്നിയാണിത്. ദോശയ്ക്കായാലും ഇഡലിക്കായാലും അവർക്ക് ഈ ചട്നിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഇപ്പോൾ അടുക്കളയിലേക്ക് വന്ന ആദ്യം ചെയ്യണത് തന്നെ റേഷൻ അരി കൊണ്ടുള്ള മന്തിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യം തന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ അതിനൊരു പശ പോലെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം കഴുകി കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ടു. കുറച്ച് ഉപ്പിട്ട് വെച്ചോളാം. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ചായ വെക്കണം തോന്നിയിട്ട് അപ്പോൾ കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചായ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് ബീഫിലേക്കും മന്തിയിലേക്കും ഒക്കെ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി ഞാൻ ആ അറ്റത്തു നിന്ന് ഉള്ളിയും കോട്ടയം സാധനങ്ങൾ എടുക്കണം കേട്ടോ. അപ്പോൾ ശബ്ദം കൊടുക്കുമ്പോഴാണ് ഞാനത് എന്നെ കണ്ടില്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഉണക്ക നാരങ്ങ ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ അരിയിലേക്ക് ഇട്ടു. അപ്പോൾ മന്തിയിൽ നമ്മൾ ഉണക്ക നാരങ്ങ ഉപയോഗിക്കും, അതും ഇട്ടു. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു അരി ഒട്ടിപ്പടിക്കാണെങ്കിൽ റേഷൻ അരി ആയാലും ചെറിയൊരു ഒട്ടലുണ്ടാവും. അപ്പോൾ ഒട്ടൽ ഒട്ടുമ്പോൾ നമുക്കൊരു സുഖമില്ല. അതുപോലെ തന്നെ ഉപ്പ് സൂക്ഷിച്ചിടുക, ചിക്കൻ ക്യൂബിൽ നല്ല ഉപ്പുണ്ട്, അത് കാരണം കൂടെ ഉപ്പ് സൂക്ഷിച്ചിടുക. അതുപോലെ ഒരു 2 പച്ചമുളക് ഒന്ന് കീറിയിട്ടുണ്ട്, കീറല്ല ഒന്ന് അരി പൊട്ടിച്ചിട്ട്, അധികം അരി പൊട്ടിക്കരുത്, ഇട്ടിട്ടുണ്ടെങ്കിൽ 2-3 പച്ചമുളക് ഇടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനത് അപ്പോൾ വിട്ടുപോയിരുന്നു. അപ്പോൾ നമ്മുടെ ബീഫിലേക്ക് ഞാനൊരു 1.5 കായ് ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ബീഫ് കഴിക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിലിരുന്ന കായയാണ്. എന്നുവെച്ചാൽ ബീഫ് അധികം അങ്ങനെ കഴിക്കില്ല ഞാൻ, ഇറച്ചിയുടെ കഷ്ണങ്ങൾ കഴിക്കുന്ന ഏറ്റവും ഇഷ്ടം എനിക്ക് അതിൽ കിടക്കുന്ന കഷ്ണങ്ങളാണ്. ഇങ്ങനെ കായയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ, വേറെ കഷ്ണത്തെക്കാളൊക്കെ ഇഷ്ടം, ഏറ്റവും ഇഷ്ടം കായ തന്നെയാണ്. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാനൊരു 1.5 കഷ്ണം കായ എടുത്ത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ചായ തിളച്ചു. അപ്പോൾ അതൊന്ന് ആറ്റി എടുത്ത് വെക്കുകയാണ്.
അതിനിടയ്ക്ക് അവിടെ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ബീഫ് നുറുക്കിയൊന്നും കിട്ടിയില്ല. എന്താ വെച്ചാൽ നേരം വൈകിട്ടാണ് വാങ്ങിക്കാൻ പോയത്. പക്ഷെ അത് കാരണം കൊണ്ട് തരാൻ നല്ല ബീഫ് കിട്ടിട്ടോ. അത് ചിലപ്പോൾ കഴിയും നേരം വൈകിട്ട് പോയാ, പക്ഷെ നേരം വൈകിട്ട് പോകുമ്പോൾ എന്തായാലും നല്ലതാ ഒരേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നല്ല ബീഫ് തന്നെ കിട്ടി. അപ്പൊ 1 കിലോനേക്കാളും കുറച്ചും കൂടി കൂടുതലും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും എല്ലാതും ക്ലീൻ ചെയ്ത് വെക്കാണ് കേട്ടോ ഞാന്. നമുക്ക് വേഗം വേഗം വെക്കാലോ. അപ്പൊ അതിനിടയ്ക്ക് അരി ഞാൻ എടുത്ത് കടിച്ചു നോക്കണം കേട്ടോ. അപ്പൊ ഉള്ളിൽ അരി കടിക്കാൻ പാടില്ല, എന്നാ ഓവറായിട്ട് വെന്ത് കുഴഞ്ഞ ചോറിന്റെ പോലെ ആവാനും പാടില്ലല്ലോ. നമ്മുടെ ബിരിയാണി അരിക്ക് വെച്ചാൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഇതാവുമ്പോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നല്ല ബസുമതി റൈസ് വെച്ചിട്ട് തന്നെയാണ് മന്തി വെക്കുന്നത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇതിനൊരു 80-85% ഒക്കെയാണ് പെർഫെക്ഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും പിന്നെ അരി ഇല്ല നമുക്ക് മന്തി കഴിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാം. അപ്പൊ അതേ ബീഫിലേക്കുള്ള റെസിപ്പികൾ ഇടാണ്. അതിൽ മല്ലിപ്പൊടി മുളക് പൊടി ഒഴിച്ച് എല്ലാതും ഞാൻ അതിൽ ഇപ്പം ഇടുന്നുണ്ട്. അപ്പൊ ആദ്യം ബീഫ് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി ചതച്ചിട്ട് ചെറുതാക്കി കീറി കീറി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി അതുപോലെ ചുവന്നുള്ളി ഒരു 5-8 എണ്ണം ഇത്രയും ചതച്ചിട്ട് അതിലിടുക കേട്ടോ. അപ്പൊ ചുമന്നുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് നല്ല സോഫ്റ്റ് ആയി വരും. കറിവേപ്പില നല്ലോണം തന്നെ ഇട്ട് കൊടുക്കുക. പച്ചമുളക് 2-3 or 4 ഇട്ടോ കുഴപ്പമില്ല. കുറച്ച് ലെമൺ പിഴിഞ്ഞു വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫിന്. അപ്പൊ ഞാൻ ആദ്യം ഒന്നും ബീഫില് ലെമൺ പിഴിയാറുണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് അത് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നാറുള്ളത്. കാരണം ഞാൻ ഒരു ലെമണും കൂടി പിഴിഞ്ഞു വെച്ചു കേട്ടോ. അതിലേക്ക് കുരുമുളക് പൊടി 1 teaspoon ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോന്നും കൂട്ടുകാരുടെ ഇഷ്ടത്തിന് മാറ്റങ്ങൾ വരുത്താട്ടോ. ഇതെന്റെ രീതി ഒന്ന് പറയുന്നത് വെച്ചാൽ 1/2 teaspoon നമ്മുടെ ഉലുവയില്ലേ, ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ടേസ്റ്റിന് നല്ലതാണ്. അതുപോലെ തന്നെ മസാല 1 teaspoon ഗരം മസാല ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം കൂട്ടി തിരുമ്മി അടുപ്പത്തേക്ക് വെക്കുക. വെള്ളം ഒട്ടൊഴിക്കരുത് കേട്ടോ ബീഫിൽ, വെള്ളം ഒട്ടൊഴിക്കരുത്. ബീഫിൽ നല്ല ഏത് വെച്ച് നമ്മൾ വേവിക്കാലും വെള്ളം ഒഴിക്കാണ്ട് വേവിക്കുന്നതാണ് നല്ലതെന്ന് വെച്ചാൽ അത് കഴുകിയെടുക്കുമ്പോൾ അതിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും. എത്ര വന്നിട്ട് വെച്ചാലും ഉണ്ടാവും വെള്ളം. അപ്പൊ നമ്മളിനി ലാസ്റ്റ് വഴറ്റാൻ നേരത്തുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാണ്. അതിലേക്ക് ആദ്യം 2 teaspoon കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളക് ഒന്ന് ചതച്ചെടുത്തു. പിന്നെ 1 കഷ്ണം ഇഞ്ചി ഒന്ന് കീറിയിടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂട്ടുകാരുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്തിക്കൊള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ഒരു രീതി പറയണമെന്ന് മാത്രം. അതുപോലെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുറച്ച് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, അധികം അങ്ങനെ അരച്ചെടുക്കൊന്നും വേണ്ട. അപ്പൊ ഞാൻ ബീഫ് വേവാവണുള്ള അപ്പോഴേക്കും ഞാൻ ചീനച്ചട്ടിയിൽ തന്നെ സവോള അരിഞ്ഞിട്ട് വെക്കുകയാണ്. അപ്പൊ അത് നമുക്ക് വേഗം തയ്യാറാക്കുള്ളൂ. അപ്പൊ നമ്മുടെ മന്തി എന്ന് പറഞ്ഞുകൂടാ, മന്തി എന്ന് പറയാം ഫ്രൈഡ് റൈസ് എന്ന് പറയാം, ആ ഒരു രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പൊ അതിൽ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തു കേട്ടോ. അപ്പൊ എന്തെങ്കിലും 1 കഷ്ണം കാബേജ് ഇരിപ്പുണ്ടായിരുന്നു, അതുപോലെ 1 capsicum ഉണ്ടായിരുന്നു, 3-4 carrot ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സവോളയും കൂടി എടുത്തു. അപ്പൊ എന്റെ കയ്യിലുള്ള പച്ചക്കറികളാണ് ഞാൻ അതിൽ ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഈ ഇത്രയും പച്ചക്കറികളൊന്നും വാങ്ങിക്കാൻ നിൽക്കരുത്. അപ്പൊ കയ്യിൽ 1 പച്ചക്കറി ഇല്ലെങ്കിൽ കൂടിയും സവോള ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ, എന്തായാലും സവോള ഉണ്ടാവും. അതേപോലെ 4 തക്കാളി ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാൻ വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ പരമാവധി ഇനിയിപ്പോ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ വാങ്ങിക്കാനൊന്നും നിൽക്കണ്ട. നമ്മുടെ കയ്യിൽ പച്ചക്കറികൾ എന്തായാലും ഉണ്ടാവും, കുറച്ചൊക്കെ ഉണ്ടാവില്ല ഏതെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ കോളിഫ്ലവർ ബീൻസ് അങ്ങനത്തെ ഒക്കെ എല്ലാം ഇടാം. അപ്പൊ ചിക്കൻ ക്യൂബ് മാഗിയിലെ ചിക്കൻ ക്യൂബാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ 1 packet രണ്ട് കട്ടയുണ്ടാവും. അപ്പൊ ഞാനിതിൽ മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിൽ പൊടിച്ചാണ് ചേർക്കുന്നത്. അപ്പൊ കൂട്ടുകാർ ഒരിക്കലും അങ്ങനെ ചേർക്കരുത്, പൊടിച്ച് ചേർക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് എനിക്ക് അലിഞ്ഞു കിട്ടിയില്ല. അപ്പൊ കുറച്ച് ചൂടുവെള്ളത്തിൽ അത് നല്ലോണം അലിയിച്ചിട്ട് വേണം റൈസിലേക്ക് അത് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ അവിടെ ഇവിടെയും അങ്ങനെ കടിച്ചിട്ട് നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ഭക്ഷണം കഴിക്കുന്ന നേരത്തെ അത് കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ അതൊരിക്കലും ചെയ്യരുത്. ഞാനത് പെട്ടെന്ന് അങ്ങനെ ചെയ്തു പോയി. ചൂടുവെള്ളത്തിൽ ഒഴിച്ച് അലിയിച്ചിട്ട് മാത്രം ചേർക്കുക കേട്ടോ. ബീഫ് കുറച്ച് ബീഫും അതിന്റെ സ്റ്റോക്കും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇതൊക്കെയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങള്. അപ്പൊ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ചോറിനായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. സാധാരണ ചോറിന് ഞാൻ ഇങ്ങനെയൊക്കെ സൂത്രങ്ങൾ പണ്ട് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ, ചിലപ്പോൾ അവർക്ക് ബിരിയാണി വേണമെന്ന് പറയുമ്പോൾ ചോറിൽ തന്നെ ഓരോന്നൊക്കെ ഇട്ടിട്ട് ചെയ്യും. അപ്പൊ എന്റെ മോ ഇപ്പൊ പറയാൻ വരാം ആ സൂത്രം യൂട്യൂബിലൊന്ന് കാണിച്ചു കൂടായിരുന്നു. കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി അരി ഇല്ലാത്ത സമയത്തൊക്കെ അവർക്കത് ഇഷ്ടമാണ്. അവർക്കിപ്പോൾ ഇപ്പോഴും അത് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത് 10 minutes അടിയിൽ ദോശത്തട്ട് വെച്ച് നല്ലോണം ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ റൈസ് അതിൻ്റെ മുകളിൽ വെച്ചൊരു 10 minutes ലോ ഫ്ലെയിമിൽ ഇട്ടോളൂ, എന്നാലാണ് കറക്റ്റ് ആവുള്ളൂ. അപ്പം നമ്മുടെ ബീഫിലേക്ക് ഞാൻ കായിട്ട് കൊടുക്കുകയാണ്. ഈയൊരു ഭാഗം ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ബീഫിലത്തെ കായ കഴിക്കാൻ, അതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത്.
അപ്പൊ അത് ഒന്നോ രണ്ടോ വിസിലടിച്ചു കഴിഞ്ഞാൽ മാറ്റി വെച്ചു. നമ്മളെ സവോള രണ്ടു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടാ. പക്ഷെ കുറച്ച് ഗ്രേവി വേണം നമുക്ക് ഈ റൈസ് കഴിക്കാൻ വേണ്ടി. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, തൈരുണ്ടായിരുന്നു, അത് ഉപയോഗിച്ചില്ല. പിറ്റേ ദിവസം മോര് കറി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ മൂന്നാല് സവോള എടുത്തു. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ. അപ്പൊ ഞാനും പറഞ്ഞ പോലെ ബീഫ് ഇത് 1 കിലോനല്ല, അതിനേക്കാൾ കൂടുതലുണ്ട്. ഒന്നോ ഒന്നര കിലോനൊന്നും ഉണ്ടാവില്ല. മല്ലിപ്പൊടി 2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, തക്കാളി ഞാൻ വെറുതെ ഇട്ടിട്ടുള്ളൂ. അത് ഉടച്ച് വേവിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്തോളൂ. വെച്ചാൽ നമ്മൾ ലെമൺ ഒഴിച്ചിട്ടുള്ളതല്ലേ, അപ്പൊ ആവശ്യത്തിന് പുളി എന്തായാലും അതിലുണ്ടാവും. പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ, നല്ലോണം അടിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ചൊക്കെ മാറ്റം വരുത്താം കേട്ടോ. ഞാൻ എന്റെ രീതി പറയണമെന്ന് മാത്രമുള്ളൂ. കണ്ടോ, ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഗ്രേവിയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ല നല്ലോണം വറ്റിച്ച് റോസ്റ്റ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഏതാണ് നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ അധികം നേരം ഒന്നും ഇട്ടില്ല. എന്ന് വെച്ചാൽ ഇട്ട് 2 മിനിറ്റ് കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇത്തിരി എരിവ് കുരുമുളക് പൊടി ഇതല്ല, മസാല പോരായി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഓരോരുത്തർ പിന്നീട് നിൽക്കുന്നുണ്ടായിരുന്നു, വരിവരിയായി വന്ന് ഒക്കെ വാങ്ങിച്ചു കഴിക്കുന്നുണ്ട്. അപ്പൊ ക്യാമറ ഉള്ള കാരണം കൊണ്ട് തന്നെയാണ് അവരെടുത്ത് കഴിക്കാത്ത കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് വിളമ്പി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാമറ ഓൺ ചെയ്ത കാരണം മാത്രമാണ് എനിക്ക് വിളമ്പി കൊടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അവരോരോ പ്ലേറ്റ് എടുത്ത് ഓരോരുത്തരും വിളമ്പി കൊണ്ട് പൊക്കോളും. അങ്ങനെ അത്ര വലിയ ജോലിയൊന്നുമില്ല, നേരെ ടിവിയുടെ മുന്നിൽ പോയി ഒക്കെ ഇരുന്നോളൂ കേട്ടോ. അങ്ങനെ വിളമ്പി കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും എൻ്റെ വീട്ടിലില്ല. വെച്ചാൽ മതി, വെച്ചേക്കും വേണം, അതിന് ടേസ്റ്റ് ഉണ്ടാവും വേണം കേട്ടോ. ടേസ്റ്റ് ഇല്ലെങ്കിൽ അപ്പം തന്നെ കുറ്റം പറയും. അപ്പത് ക്യാമറയിലേക്ക് ഒരാളെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പം ചേട്ടനും വന്നിട്ടുണ്ട്, എല്ലാവരും വന്ന്. ചേട്ടന് കുറച്ച് നേരമായി വേണമെന്ന് പറയണം. അപ്പം ഞാൻ പറഞ്ഞു ഇതങ്ങോട്ട് വിളമ്പി ഒന്ന് കാണിച്ചിട്ട് ഇങ്ങോട്ട് അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. എല്ലാവരും ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ സ്പീഡിൽ എല്ലാവരും പോണ്. അപ്പം ഇന്ന് പതിവില്ലാത്ത വിധം മോനും ഒന്ന് മൂത്ത മോനും ഒന്ന് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വരുന്നുള്ളോ, എന്നാലും ഒന്നാൾ വന്നു എന്ത് പറ്റിയാവോ. വന്നതേ ആ ഭക്ഷണം വാങ്ങിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിളമ്പി കാണിക്കുന്നതാണ്. അപ്പൊ അതോടുകൂടി എനിക്ക് ഞാൻ തന്നെ അത് കൊണ്ടുപോയി കഴിച്ചു കേട്ടോ. എനിക്ക് പിന്നെ വേറെ വിളമ്പാൻ നിന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ഹായ്. അപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കാന്ന് വെച്ചാൽ കുട്ടികൾക്ക് വിളമ്പി കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ അമ്മയും ഭക്ഷണം എടുക്കാൻ വന്നു. അപ്പൊ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോ എനിക്ക് എല്ലാവരും ഉണ്ടാവുമ്പോ പറയുമ്പോ ഒരു സുഖമില്ല. അപ്പൊ റൂമിൽ വന്നിട്ട് ഒറ്റയ്ക്ക് പറയുമ്പോ കൂട്ടുകാരോട് നേരിട്ട് സംസാരിക്കണ ഒരു ഫീൽ എനിക്ക് തോന്നും. അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോ റൂമിലേക്ക് പോകുന്നത് കേട്ടാ. അപ്പൊ ഇവിടെ വൃത്തിയാക്കി തന്നെ മെയിനായിട്ട് അത് വൃത്തിയാക്കിന്ന് വെച്ചാൽ ചുമര് നീല പെയിന്റ് ആയിരുന്നു. നീല പെയിന്റ് ഒരു ഭംഗി ഉണ്ടാവില്ല, നമ്മുടെ ക്യാമറയിൽ ഒരു ഭംഗിയില്ല. അപ്പൊ അത് കാരണം കൊണ്ട് വൈറ്റ് ആക്കിയത് കേട്ടാ. അപ്പൊ ഇത് അത്ര വലിയൊരു റൂം അല്ലാത്ത കാരണം കൊണ്ട് പെയിന്റ് അടിക്കാൻ വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ കട്ടിലൊക്കെ എടുക്കണ ഒരു കട്ടിലേറെ മാതിരി തന്നെയുള്ളൂ ഈ റൂം. പിന്നെ എന്റെ അടുക്കള കുറച്ചും കൂടിയും വലുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കുറവുണ്ട്. ഈ റൂമിന്റെ പകുതി അടുക്കളയായിരുന്നു. ഇത് ചെറിയൊരു സ്റ്റോർ റൂമും പോലെയായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോ അപ്പുറത്തെ കുട്ടികളുടെ റൂമിന് ചേച്ചി ചേട്ടനാ കിടന്നിരുന്നത്. അപ്പൊ ഈ ഒരു കുഞ്ഞു റൂമില് സ്റ്റോർ റൂം മാറ്റി അത് വൃത്തിയാക്കിയിട്ടാണ് ഞാനും ചേട്ടനും കിടന്നിരുന്നത്. പിന്നെ മക്കളുണ്ടായപ്പോ കിടക്കാൻ സ്ഥലമില്ലല്ലോ. അപ്പൊ അച്ഛൻ അന്ന് അടുക്കളയിലേക്ക് ഇങ്ങോട്ട് നീട്ടിയെടുത്തതാണ് ഈ റൂം. അപ്പൊ കട്ടിലും അലമാരി ഒന്നും ഇല്ലെങ്കിൽ ഈ റൂം നല്ല സൗകര്യം ഉണ്ടല്ലോ. അലമാരി പുറത്തായിരുന്നു, ചെറിയൊരു ഹോള് പോലെ ഉണ്ട്, അവിടെയാണ് അലമാരി ആയിരുന്നത്. അപ്പൊ പിന്നെ കട്ടിലൊന്നും എനിക്ക് നല്ല സൗകര്യം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് തലവേദന ഇപ്പൊ താഴത്ത് കിടക്കരുതെന്ന് ആയുർവേദ ഡോക്ടർ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് കട്ടില്, പിന്നെ കട്ടില് കൊണ്ടുവന്നിട്ടത്. സൗകര്യ കുറവ് ഈ മുറിയിലായതുകൊണ്ട് നമുക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്ക് ചേട്ടൻ മാത്രല്ലേ കട്ടിലിട്ടോണ്ട് അത്ര വലിയ സൗകര്യ കുറവൊന്നും പറയാൻ ഇല്ല, വലിയ കുഴപ്പമില്ല. പിന്നെ ഇന്നിപ്പോ ഉച്ചതിരിഞ്ഞൊന്ന് കാണിക്കാത്തെന്ന് വെച്ചാൽ സ്നാക്ക് ഉണ്ടാക്കണില്ല, പകരം കുറച്ച് കൊള്ളി ഉണ്ടായിരുന്നു. ഇനി അത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേടായി പോകും. കൊള്ളി എന്ന് വെച്ചാൽ കപ്പ കേട്ടാ, തൃശ്ശൂർ ഭാഷയിൽ പറയുമ്പോ. കപ്പ വേവിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ബീഫും കൂടി എടുത്ത് അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പൊ ഇനി ഇനി വേറെ സ്നാക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട. പിന്നെ ഞാൻ ബർഗർ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ബർഗറിന് പച്ചിറച്ചിയാണ് മാറ്റിവെക്കേണ്ടത്. പക്ഷെ ഞാൻ പെട്ടെന്ന് വേവിച്ചു വേവിച്ചു കഴിഞ്ഞപ്പോ പിന്നെ നിർത്തിയില്ല. അപ്പൊ പിന്നെ ചേട്ടൻ പറഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ ചെറിയ കോഴി വാങ്ങിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ബർഗർ ഉണ്ടാക്കാന്ന്. അപ്പൊ പിന്നെ അതിലുള്ള സോസുകളൊക്കെ ഇന്നോ നാളെയൊക്കെ ആയിട്ട് തയ്യാറാക്കിയിട്ട് നമുക്ക് ഒരു ദിവസം എന്തായാലും ബർഗർ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ എന്തായാലും ഉണ്ടാക്കണില്ല. അപ്പൊ ഇന്ന് ഈ 2 റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് റേഷൻ അരി കൊണ്ടായാലും മന്തി ചിക്കൻ ക്യൂബും പിന്നെ അതേപോലെ ബീഫിന്റെ സ്റ്റോക്കും ഞാൻ ഒഴിച്ചു. അത് രണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ അതിലൊരു പച്ചമുളകും കൂടി വേവിക്കുമ്പോൾ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ.
അപ്പൊ വെറുതെ ഇരിക്കുമ്പോ ചിക്കൻ ക്യൂബ് വാങ്ങിക്കപ്പോ 30 രൂപയാണ് തോന്നുന്നു ചിക്കൻ ക്യൂബിന്. അത്ര വലിയൊരു വിലയില്ലല്ലോ. ആ ഒന്ന് വാങ്ങിക്കുമ്പോ 2.5 കിട്ടും അതില്. അപ്പൊ ഒരു പട്ടം കുട്ടികളെ കൂട്ടുകാരൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നുള്ളു. അപ്പൊ കുറെ നേരമായില്ലേ സംസാരിക്കണു, ബോറടിക്കണുണ്ടാവൂലേ. അപ്പൊ ഇനി ഞാൻ കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുക്കട്ടെ. ഇനി നമുക്ക് നാളെ രാവിലെ 9 മണിക്ക് കാണാം. ഒരു വീഡിയോയോ ബ്ലോഗോ റെസിപ്പിയോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, സീ യു.